കേരള ആധുനികത എന്ന് പറയുന്നത് നിരവധി തവണ നമ്മൾ തന്നെ പല വേദികളിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു സർവതല സ്പർശിയായിട്ട് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് കേരളീയ ആധുനികതയെയും അതുപോലെ തന്നെ അതിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തത്തെയും അതിൻ്റെ ഉയർച്ച താഴ്ചകളെയും എങ്ങനെയാണ് അതിന് തുടർച്ചയില്ലാതെ പോയത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പരാമർശിക്കപ്പെടുക എന്നുള്ളത് വളരെ വളരെ അനിവാര്യമായ കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പൊ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് തുടങ്ങി വെച്ച കേരളീയ നവോത്ഥാനം അത് തുടങ്ങിയത് തന്നെ സ്ത്രീകളുടെ പ്രശ്നം വെച്ചുകൊണ്ടാണ്. ചാന്നാർ ലഹള എന്ന് പറയുന്നത് വെറുതെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ ഒരു പോരാട്ടം മാത്രമായിരുന്നില്ല, അത് ജാതിക്കെതിരായ പോരാട്ടമായിരുന്നു, ആണധികാരത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു, അതുപോലെ തന്നെ പിന്നെ സ്ത്രീയുടെ സ്വയം നിർണയാവകാശത്തിന് വേണ്ടിയിട്ടുള്ളത് ഒരു പോരാട്ടമായിരുന്നു, ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പോരാട്ടം ആയിരുന്നു. അത്തരത്തിലുള്ള നിരവധി മുഖങ്ങളുള്ള ഒരു സ്ത്രീ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ബന്ധങ്ങളിലെ അസമത്വങ്ങളും ചൂഷണങ്ങളും ചൂണ്ടിക്കാണിക്കാൻ പര്യാപ്തമായ ഒരു സമരമായിട്ടാണ് ചാന്നാർലകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ ഒരു നമുക്ക് പറയാം അതിനെ അതിൻ്റെ ഒരു പുറത്തേക്ക് പറയുമ്പോൾ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരം എന്ന് പറയുമ്പോൾ തന്നെ ആ സമരം വളർന്ന് വികസിച്ചത് ക്ഷേത്രപ്രവേശനത്തിലേക്കും വഴിനടക്കാനുള്ള അവകാശത്തിലേക്കും കേരളത്തിലെ ജാതി വിരുദ്ധ പോരാട്ടങ്ങളിലേക്കും ആണ്. അത്രമാത്രം പ്രസക്തവും പ്രധാനപ്പെട്ടതുമായ ഒരു സമരത്തിന്റെ വികാസ പരിണാമങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് പിന്നീട് തുടർച്ചയായിട്ടുള്ള കേരള ചരിത്രത്തിലെ നിരവധി നാഴികക്കല്ലുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഈ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലെ ആ സമരങ്ങളൊക്കെ നയിച്ചത് സമൂഹ പരിഷ്കർത്താക്കളായിട്ടുള്ള സമുദായ പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളായിരുന്നു. അവരെ ചെയ്തത് കുറേയധികം മാറ്റങ്ങൾ സ്ത്രീകളുടെ അന്നത്തെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയെ മോശപ്പെട്ട അവസ്ഥയെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ വളരെ വില കൊടുത്ത് നടത്തി എന്നുള്ളതാണ്. എളുപ്പമൊന്നും ആയിരുന്നില്ല അത്. അത് നമുക്ക് ഓരോ സമുദായത്തിനകത്തും നടന്നിട്ടുള്ള വലിയ ആ സമുദായത്തിനകത്തെ പോരാട്ടങ്ങൾ വ്യക്തികൾ സമുദായത്തോടും സമുദായം വ്യക്തിയോടും ഏറ്റുമുട്ടിയ രീതികൾ ഇതൊക്കെ തന്നെയുമല്ല വിവിധ ജാതി മത വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ സമാന്തരങ്ങളായ നിരവധി ധാരകളായിട്ടാണ് നമ്മുടെ എല്ലാ നവോത്ഥാന മുന്നേറ്റങ്ങളും സമരങ്ങളും വികസിച്ചത്. കാരണം വിമോചനം അതിൻ്റെ പൂർണമായ അർത്ഥത്തിൽ പൂർത്തീകരിക്കണം എങ്കിൽ ആദ്യം തന്നെ കേരളത്തിലെ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും അധിഷ്ഠിതമായി കിടക്കുന്ന ഒരു ഇരുണ്ട സമൂഹത്തിലെ ഓരോ വ്യക്തിയും സ്വയം വിമോചിതമാകേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഒരു വ്യക്തിയുടെ വിമോചനം, വ്യക്തി ഉൾപ്പെട്ട സമുദായത്തിന്റെ വിമോചനം, സമുദായങ്ങൾ ഉൾപ്പെട്ട സംസ്ഥാനത്തിന്റെ വികസനം അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനം ഈ രീതിയിലുള്ള ഒരു വലിയ വിമോചനത്തിലൂടെ വികസനം അല്ല വിമോചനത്തിലൂടെ അല്ലാതെ കണ്ട് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പര്യാപ്തമായ ആളുകളാവാൻ നമുക്ക് പറ്റില്ലായിരുന്നു, നമ്മളതിന് യോഗ്യരാവില്ലായിരുന്നു. അപ്പൊ ഇത് ഒന്നിച്ച് സംഭവിച്ചതാണ്. അനേക ധാരകളാണ് സ്വാതന്ത്ര്യ സമരം നയിക്കപ്പെട്ടത്. ഈ കാലഘട്ടത്തിലെ സമുദായ പരിഷ്കർത്താക്കൾ നിർവഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നും മാത്രവുമല്ല അവര് തുടങ്ങി വെച്ചെടുത്ത് തന്നെ ഒരുപക്ഷെ അത്ര പോലും മുന്നോട്ടല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ 2021 നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഒരവസ്ഥയും കൂടി നമ്മൾ ഇതിന്റെ കൂടെ സംസാരിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം 19-ാം നൂറ്റാണ്ടിലെ ആ ഒരു കാലഘട്ടം നടത്തിയ സമൂഹ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അത് ഭാഗികമായിരുന്നു. അത് ഒരൊറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ഇപ്പൊ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നകത്തേക്ക് നമ്പൂതിരി സമുദായത്തിനകത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പിന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റങ്ങളാണ്. പക്ഷേ ആ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം അവസാനിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യകാലത്തെ ടെക്സ്റ്റില് അത് വലിയ അക്ഷരത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു വാചകം എഴുതപ്പെട്ടിട്ടുണ്ട്. സ്ത്രീയുടെ ശോചനീയമായ അവസ്ഥയ്ക്ക് എതിരെ നിൽക്കുകയും വലിയ സമൂഹ പരിഷ്കരണം സാധ്യമാക്കുകയും ഒരുപക്ഷെ താത്രിക്കുട്ടിയെ പിന്നെ വിപ്ലവ നായികയായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത വീട്ടി പറ്റിയതിരിപ്പാട്
അദ്ദേഹം കൂട്ടാളികളും കൂടി എഴുതിയിട്ടുള്ള നാടകത്തെ അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? വേണമെങ്കിൽ പുരുഷന്റെ മേന്മയ്ക്ക് വേണ്ടി സ്ത്രീ അബലയായി തന്നെ ഇരുന്നു കൊള്ളട്ടെ, എങ്കിലും അവളുടെ പട്ടുസാരിയുടെ വക്ക് വേണം രാജ്യത്തിന്റെ മുറിവ് കെട്ടാൻ എന്നൊരു വാചകത്തിൽ ഒരു കോംപ്രമൈസിലാണ് ആ നാടകം അവസാനിക്കുന്നത്. അതേസമയം ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്ന പിന്നെ മറ്റൊരു നാടകമായിട്ടുള്ള സ്ത്രീകൾ എഴുതി, സ്ത്രീകൾ തന്നെ അഭിനയിച്ച്, സ്ത്രീകൾ അവതരിപ്പിച്ച്, അതിനുവേണ്ടി സ്ത്രീകൾ ഒരുപാട് ആക്രമിക്കപ്പെട്ട ഒരു നാടകം, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നാടകം. ആ നാടകം പിന്നീട് ചരിത്രത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ സ്ത്രീ സ്വയം നിർണയിക്കുന്ന രീതിയിലെ, സ്ത്രീകളുടെ മുൻകൈയിലെ എന്റെ ജീവിതം ഞാൻ തന്നെയാണ് നിർണയിക്കുക എന്ന് പറയുന്ന ഒരു പര്യവസാനമുണ്ട്. അകത്തേക്ക് പോ എന്ന് കയറി പറയുന്ന അപ്പനോട് അകത്തേക്കല്ല പുറത്തേക്ക് തന്നെയാ പോണത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കാര്യം താൻ തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെ അന്ന് നമ്മൾ അതിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ കോംപ്രമൈസാണ് വിജയിച്ചത്, അല്ലാതെ കണ്ട് സ്ത്രീകളുടെ മുന്നേറ്റമായിരുന്നില്ല. തൊഴിൽ കേന്ദ്രത്തിലേക്ക് മാർജിനലൈസ് ചെയ്യപ്പെടുകയും നവോത്ഥാന കാലത്തിന്റെ മുഴുവനും, ഒരുപക്ഷെ നമ്പൂതിരി സമുദായത്തിന്റെ മാത്രമായാൽ പോലും, എല്ലാത്തിന്റെയും ഒരു പ്രാതിനിധ്യം എന്ന നിലയിലെ അടുക്കളയിൽ നരങ്ങത്തേക്ക് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഒപ്പം ഉണ്ടായിട്ടുള്ള അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള അതൊക്കെ ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു ഒരു രീതിയിലാണ് പിന്നീട് നമ്മൾ കാണുന്നതും എല്ലാം തന്നെ. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 19th century തന്നെ അവസാന കാലഘട്ടത്തില്, ആ അവസാനം 20th century ആദ്യ പകുതി എന്നൊക്കെ പറയുന്ന ഇടത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ക്ലാസ് പ്രശ്നത്തിലൂടെ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുന്ന ഒരു യാന്ത്രികവാദം മുന്നോട്ട് വെക്കുകയുണ്ടായി. എല്ലാ പ്രശ്നങ്ങളും വർഗപരമായിട്ട് തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അവരെ മുന്നോട്ട് വെച്ച ഒരു കാര്യം. അത് സ്ത്രീ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടൊന്നുമല്ല, അവര് വളരെ യാന്ത്രികമായ ഒരു നിലപാട് ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് സാമ്പത്തിക പരിഹാരമാണ്. ഇത് വളരെ കൾച്ചറലായ, വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് പിന്നെ കണ്ടെത്തുന്നതിന് പോലും അവരെ ആ കാലഘട്ടത്തിൽ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നവോത്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാകേണ്ടിയിരുന്ന സ്ത്രീ മുന്നേറ്റവും ജാതിവിരുദ്ധ പോരാട്ടങ്ങളും ഏകദേശം മുരടിച്ച് നിലച്ച സ്ഥിതിയിലാണ് നമ്മൾ അവിടെ കാണുന്നത്. എല്ലാം ക്ലാസ് പ്രശ്നം കൊണ്ട് പരിഹരിക്കാം എന്ന് പറയുമ്പോൾ ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടവും അതുപോലെ തന്നെ സ്ത്രീകളുടെ മുന്നേറ്റവും അവിടെ മുരടിച്ചു പോകുന്നു. പിന്നീട് കുറെ കാലത്തേക്ക് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച സ്ത്രീ മുന്നേറ്റങ്ങൾ ഒന്നും തന്നെ വളർച്ചയോ വികാസമോ പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അത് അവിടെ അതാരും അഡ്രസ് ചെയ്യുന്നില്ല, ആ ഒരു പ്രശ്നം ഇല്ല, സ്ത്രീകൾക്ക് പ്രത്യേകമായി പ്രശ്നങ്ങൾ ഇല്ല എന്നൊരു നിലപാടാണ് ഒരു പക്ഷേ അവരെല്ലാവരും തന്നെ കൈക്കൊണ്ടത്. എല്ലാവർക്കുള്ള പ്രശ്നങ്ങളെ സ്ത്രീകൾക്കുള്ളൂ, എന്താണ് സ്ത്രീകളുടെ സവിശേഷ പ്രശ്നങ്ങൾ എന്നുള്ളതിന്റെ ഒരു അന്വേഷണം പോലും നടന്നില്ലാത്ത ഒരു ഒരു കാലഘട്ടം കടന്നുപോയി. മൂന്നാമത്തെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ കാണുന്ന പിന്നെ വലിയൊരു ഒരു 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 മാറ്റം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ പ്രശ്നം, നവോത്ഥാന കാലഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ടതായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖി വീണ്ടും പുനരവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഒരു ഘട്ടമാണ് അത്. ആ ഘട്ടത്തിലാണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അതോടൊപ്പം കയറി വന്ന LGBT പ്രസ്ഥാനം, LGBT പ്രസ്ഥാനത്തിലെ മൂവ്മെന്റുകൾ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഈ സ്ത്രീയുടെ സ്വയം നിർണയാവകാശം എന്ന് പറയുന്നതിന് വളരെയധികം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അവിടെ സാമ്പത്തികം മാത്രമല്ല, സ്ത്രീയുടെ ഒരു സാമൂഹികവും സാമ്പത്തികവും ജനാധിപത്യപരവുമായ തുല്യ നീതിക്ക് വേണ്ടി, തുല്യ അവകാശത്തിന് വേണ്ടി ഉള്ള പോരാട്ടങ്ങളാണ് നടക്കേണ്ടത് എന്നും, നേരത്തെ സംഭവിച്ച സമൂഹ പരിഷ്കാരങ്ങളല്ല മാറ്റങ്ങളാണ് വേണ്ടത് എന്നും, ജനസംഖ്യ ആനുപാതികമായി സ്ത്രീയുടെ പിന്നെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് സാമൂഹികമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്, പൊളിറ്റിക്കലി ഉന്നയിക്കപ്പെടുന്നുണ്ട്, ജനാധിപത്യപരമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്, ഒപ്പം തന്നെ സാംസ്കാരികമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. സാംസ്കാരിക മേഖലയിലാകെ, പ്രത്യേകിച്ചു മാത്രമൊന്നുമല്ല, എല്ലാ കലാരംഗങ്ങളിലും ആകെ സ്ത്രീ പക്ഷത്തു നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വ്യാഖ്യാനങ്ങളും അന്വേഷണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോ ആ രീതിയിലുള്ള ഒരു 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 ഘട്ടത്തിലാണ് വീണ്ടും ഈ നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായ പിന്നെ സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ജാതി വിരുദ്ധ പോരാട്ടങ്ങളും അത് ഒക്കെ തന്നെ കയറി വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് തന്നെയാണ് പലതരം മേഖലകള് സ്ത്രീകളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്ന് നിൽക്കാവുന്ന
ഒരുപാട് മേഖലകളുടെ വികാസം നമ്മൾ കാണുന്നത്. അത് പിന്നെ ദളിത് മൂവ്മെന്റ്, അതുപോലെ തന്നെ പരിസ്ഥിതി മൂവ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ ആധുനികവൽക്കരണത്തിലെ പിന്നെ നവോത്ഥാന കാലഘട്ടത്തിലായാലും പിന്നീടുണ്ടായ കുറെ കാലഘട്ടത്തിലായാലും വികസനമോ അല്ലെങ്കിൽ പാരിസ്ഥിതിക നാശമോ ഭൂമിയുടെ രാഷ്ട്രീയമോ ഒന്നും തന്നെ കടന്നു വന്നിട്ടില്ല. അതിന്റെ ഒന്നും ഒരു ആവശ്യം പോലും ഇല്ലാത്ത വിധത്തിൽ നിറഞ്ഞ, നമ്മുടെ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു സംഗതി എന്ന് പറയുന്നത് നശിപ്പിക്കപ്പെട്ട ഒരു ഒരു കേരളം ആണ്, വളരെയധികം തകർക്കപ്പെട്ട ഒരു കേരളം. നമ്മുടെ പുഴകളായാലും മലകളായാലും നെൽവയലുകളായാലും കാടായാലും അതിന് ആവാസ വ്യവസ്ഥ ആകെ തന്നെ തകർക്കപ്പെട്ട ഒരവസ്ഥയിലെ അത് ഉന്നയിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, പിന്നെ സ്ത്രീ മുന്നേറ്റങ്ങളും ദളിത് മുന്നേറ്റങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ ചേരുകയും ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റും LGBT പ്രസ്ഥാനവും ശക്തി പ്രാപിക്കുന്ന കേരളത്തിലെ സംഭവിച്ച വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള വലിയ മാറ്റമാണ്. ഈ മാറ്റം ഒരുപക്ഷെ മുഖ്യധാര അംഗീകരിക്കുന്നുണ്ടാവില്ല. മുഖ്യധാര ഇപ്പോഴും പഴയ കാലഘട്ടത്തില് അതിനെ അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ സമൂഹവും മതവും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഖ്യധാരയെ മാറ്റി നിർത്തിയാൽ വളരെ സാരവത്തായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂത്തിനെ തന്നെ നോക്കിയാൽ വിവാഹം കുടുംബം എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങളെ ഏകദേശം നിരാകരിക്കുന്ന വലിയൊരു ശതമാനം യൂത്ത് ഇപ്പോ ഉണ്ട്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ട എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിട്ട് ഞാൻ ജീവിച്ചോളാം, അല്ലെങ്കിൽ ലെസ്ബിയൻ ബന്ധങ്ങൾ ഉണ്ടാകുന്നു, അതുമല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന പിന്നെ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് നീങ്ങുന്നു. പതുക്കെയെങ്കിൽ ഡേറ്റിംഗ് പോലെയുള്ള സംഗതികൾ നമ്മുടെ ഇതിലേക്ക് കടന്നു വരുന്നു. അപ്പൊ നിലവിലുള്ള കൺവെൻഷനൽ ആയ പിന്നെ സ്ത്രീ പുരുഷ ബന്ധത്തെയും അതിൻ്റെ പിന്നെ എന്താ പറയുക സദാചാര വ്യവസ്ഥയെയും തൊടാതെ കണ്ടുള്ള പരിഷ്കരണങ്ങളും തൊടാതെ കണ്ടുള്ള ഒരു പക്ഷേ പിന്നെ ഇക്വാലിറ്റിയെ കുറിച്ചുള്ള പിന്നെ അന്വേഷണങ്ങളുമായിരുന്നു ഇതുവരെയും നടന്നു വന്നിരുന്നത്. ഇപ്പോ കലുഷിതമാണ് അന്തരീക്ഷമെങ്കിൽ ആ വൈരുദ്ധ്യത്തിൽ നിന്ന് മാത്രമാണ് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം വളരെയധികം മുഖ്യധാരയും ഇത്തരത്തിൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന സ്ത്രീപക്ഷത്തിനുള്ള സ്ത്രീവാദം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ LGBTയുടെ പിന്നെ സെക്ഷുവാലിറ്റിയുടെ നിർണയം എന്ന് പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ചിന്താമണ്ഡലം വ്യാപിക്കുന്നുണ്ട്. ആ ചിന്താമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരയോട് ഇടഞ്ഞുകൊണ്ടല്ലാതെ വലിയ തോതിൽ ഇടഞ്ഞുകൊണ്ടല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനാവില്ല, മുഖ്യധാരയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എനിക്ക് തോന്നുന്നു കൊണ്ടും കൊടുത്തും കൊണ്ട് തന്നെ ഒരു പുതിയ മാറ്റത്തിലേക്ക് കേരള സമൂഹം കേരളത്തിന്റെ ആധുനികതയിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ആഴത്തിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ നമുക്കിപ്പോൾ വിസിബിൾ അല്ലായിരിക്കും, പക്ഷെ കേരള മനസ്സ് മൈൻഡ് സെറ്റ് ആ രീതിയിലാണ്. അപ്പോഴും നമുക്ക് ഇതിനെ മുഴുവനും തകർക്കുന്ന തരത്തിലുള്ള പിന്നെ മുഖ്യധാരയുടെ ഇടപെടൽ, അത് ഉദാഹരണമായിട്ട് പറയാം, ഇപ്പൊ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുമ്പോൾ യാഥാസ്ഥിതിക ബ്രാഹ്മണരെ നമ്പൂതിരിമാരെ ആ സ്ത്രീകളെ വിളിച്ചത് വേശികൾ എന്നായിരുന്നു. അവര് വേശികളാണ്, തൊഴിൽ കേന്ദ്രത്തിലേക്ക് പോകുന്ന നമ്പൂതിരി സ്ത്രീകളെല്ലാം വേശികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അധിക്ഷേപിച്ച് പിന്നോക്കം മടിക്കാൻ വേണ്ടി ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും അവരുടെ വണ്ടി പോകുമ്പോൾ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങള് നമുക്കറിയാം. സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചിരുന്നപ്പോഴും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സ്ത്രീകളെ, അത് നാടക രംഗത്തായാലും പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ രംഗത്തായാലും അതുപോലെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സ്ത്രീകളെ ഒരിക്കലും തന്നെ നല്ല സ്ത്രീകളായിട്ട് അംഗീകരിച്ചിരുന്നില്ല. കുലസ്ത്രീയും ചന്തപ്പെണ്ണും അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തന്നെയാണ് സ്ത്രീകളെ കണക്കാക്കുകയും പിന്നെ കുടുംബത്തിന് പുറത്തുള്ള അവളുടെ അസ്തിത്വത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളത്. കുടുംബത്തിന് പുറത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോഴും സമ്മതിക്കാത്ത മുഖ്യധാരയാണ് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്. അതെന്തുകൊണ്ട് സംഭവിച്ചു? കേരളീയ നവോത്ഥാനത്തിന്റെ തുടർച്ചയായി ഉണ്ടാകേണ്ടിയിരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നത്തെ കുറിച്ചുള്ള അന്വേഷണം, അതിന്റെ ഫലമായിട്ടും വരേണ്ടിയിരുന്ന വലിയ മാറ്റങ്ങൾ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വരേണ്ടിയിരുന്ന വലിയ മാറ്റങ്ങൾ, അതിന് നമ്മൾ തയ്യാറായില്ല.
നായർ തന്നെ നായരെ കല്യാണം കഴിക്കുകയും ക്രിസ്ത്യാനി തന്നെ ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുകയും പിന്നെ വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ പ്രശ്നമല്ലാതെ ഇരിക്കുകയും രണ്ട് പ്രശ്ന വ്യക്തികൾക്ക് അപ്പുറത്ത് നിരവധി ഘടകങ്ങൾ ചേർന്ന് വിവാഹം കഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പോഴും മാന്യമായ അല്ലെങ്കിൽ ശരിയായ സമൂഹ സമ്മതിയുള്ള ഒരവസ്ഥയായിട്ട് നിലനിർത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചുള്ള കുറെ ദുരനുഭവങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകേണ്ടി വരുന്നത്. സ്ത്രീധനം പോലെയുള്ള എന്നെ ഉപേക്ഷിക്കേണ്ടിയിരുന്ന എന്നെ നിർത്തലാക്കേണ്ടിയിരുന്ന ഒരു സംഗതി ഇപ്പൊ വീണ്ടും വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണത്തോടുകൂടി ഒരുപാട് പെൺകുട്ടികളുടെ പിന്നെ ചരിത്രങ്ങൾ വരികയാണ്, അനുഭവങ്ങൾ വരികയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ആധുനികവൽക്കരിക്കപ്പെട്ട അതിലെയും വളരെ സാക്ഷരത നേടിയിട്ടുള്ള ആരോഗ്യത്തിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റെല്ലാ രംഗത്തും കേരള മോഡൽ ആയിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ചതികൾ ഇപ്പോഴും നിലനിൽക്കുന്നത്? നമ്മളാ നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ മുഖ്യധാര ജീവിതം ഒരിക്കലും ഒരു മാറ്റത്തിന് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ മാറ്റം ഇപ്പോഴും വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപിടി ആളുകൾ ചിന്തിക്കുകയും അവർ പ്രവർത്തിക്കുകയും അവർ ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലെ പ്രതികരിക്കുന്ന പെൺകുട്ടികളോടുള്ള സമീപനം നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു രീതിയിൽ സ്വതന്ത്രമായ രീതിയിൽ എഴുതിപ്പോയാൽ ഉടനെ തന്നെ വരുന്ന ഏറ്റവും അസഭ്യമായിട്ടുള്ള ശകാരവർഷം പിന്നെ അധിക്ഷേപിക്കല് അതൊക്കെ തന്നെ ഇത് ഈ സ്ത്രീയെ പിന്നോട്ടടിക്കാൻ വേണ്ടി എവിടെയാണോ അവൾ നിന്നിരുന്നത് ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയല്ലാതെ മുന്നോട്ട് ഒരു ഇഞ്ച് അനുവദിക്കില്ല എന്നുള്ള ഒരു സമൂഹത്തിന്റെ മൈൻഡ് സെറ്റിന്റെ തന്നെ ഭാഗമാണ്. ഈ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ, ഈ മൈൻഡ് സെറ്റിനെ മാറ്റണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിയിരുന്ന വളരെ എല്ലാ പ്രസ്ഥാനങ്ങളും തന്നെ, അല്ലെങ്കിൽ ഐ മീൻ സ്ഥാപനങ്ങളും തന്നെ അവിടെ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത്. മതമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും കുടുംബമായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ഈ മൈൻഡ് സെറ്റ് മാറാനുള്ള യാതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അവർ കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. ഈ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സാമൂഹ്യ മാറ്റം. സാമൂഹ്യ പരിഷ്കരണമല്ല, സാമൂഹ്യ മാറ്റം മാത്രമേ ഇതിന് പോകാൻ വഴിയുള്ളൂ. ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഈ നിലനിൽക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാവണം. ലൈംഗികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവണം. ലൈംഗിക സ്വയംനിർണയാവകാശത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവണം. നമ്മൾ എന്ന് പറയുമ്പോൾ ഏതാനും സ്ത്രീകൾ, അല്ലെങ്കിൽ കുറച്ച് ഫെമിനിസ്റ്റ് വീക്ഷണമുള്ള അല്ലെങ്കിൽ അതിനോട് അനുഭാവമുള്ള കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും എന്നല്ല, മുഖ്യധാരാ സമൂഹം ഈ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവണം. അത് തയ്യാറായി ഒരു മാറ്റം വിവാഹം കുടുംബം തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം നിയമം കൊണ്ടുവന്നിട്ട് ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ്. നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ഇതൊന്നും സംഭവിക്കുന്നത്. നിയമങ്ങളുണ്ട്, നിയമങ്ങളുടെ ആനുകൂല്യം സ്ത്രീകൾക്ക് ലഭിക്കുകയില്ല. കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ഏറ്റവും വലിയ അക്രമങ്ങളെ പോലും സമയത്ത് പരിഹരിക്കാനോ അത് ഇല്ലാതാക്കാനോ കഴിയുന്നില്ല, അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മള് ആധുനികവൽക്കരിക്കപ്പെട്ട കേരളത്തെ പറ്റി സംസാരിക്കേണ്ട ഒരു ഗതികേടാണ്. എന്തായിരുന്നു കേരളത്തിന്റെ പുരോഗമനം? എന്തായിരുന്നു കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റം? എന്താണ് കേരളത്തിൽ സംഭവിച്ച ആധുനികവൽക്കരണം? കുറേയധികം കെട്ടിടങ്ങളും കുറേയധികം വികസനവും കൊണ്ടുവന്നതുകൊണ്ട് വ്യക്തികൾക്കുണ്ടായ നേട്ടം എന്തായിരുന്നു? ഈ രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ ആധുനികതയുമായി, കേരളത്തിന്റെ ആധുനികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്ന ഒന്നാണ് ദളിത് മുന്നേറ്റം. ഒരു ദളിത് സ്ത്രീ ബ്ലെയിം ചെയ്യപ്പെടുന്നത് അവളുടെ നിറം, അതുപോലെ തന്നെ അവളുടെ ജാതി അവസ്ഥ, അവളുടെ മറ്റ് പലതരത്തിലുള്ള യോഗ്യതകൾ, അവളെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബോഡി ഷെയ്മിങ് പോലെയുള്ള സംഗതികൾ. ഏറ്റവും ആശാവഹമായ ഒരു കാര്യം, ഞാൻ അതിൻ്റെ ഫലത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. 1985-86 ഞാൻ പട്ടാമ്പി കോളേജിലെ മാനുഷി എന്ന് പറഞ്ഞൊരു സംഘടനയിലെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. അന്നൊക്കെ തന്നെ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ പേടിയായിരുന്നു, എങ്ങനെയാണത് സ്വീകരിക്കപ്പെടുക എന്ന് അറിയില്ല, അതുപോലെയായിരുന്നു. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇന്ന് പുതിയ കാലഘട്ടത്തിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക മാറ്റവും അതിന്റെ സാംസ്കാരികമായുള്ള മാറ്റങ്ങളും ഒക്കെ തന്നെ സ്ത്രീകളുടെ ജീവിതത്തെ നിർണയിച്ചിട്ടുണ്ട്. അത് ഗുണപരമായിട്ട് നിർണയിച്ചിട്ടുള്ളതല്ല. കാരണം ഞാൻ അന്ന് പറഞ്ഞ പോലെ മാനുഷിയിൽ ഒരു സൈക്കിൾ ഓടിക്കുന്ന ഒരു കുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ തങ്കമണിയിൽ നടന്ന സമര അക്രമത്തിനെതിരെ ഒരു ജാഥ നയിക്കുമ്പോൾ മുന്നിലെ സൈക്കിൾ ഓടിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു. 6 പെൺകുട്ടികൾ സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നവരുണ്ടായിരുന്നു, അവരാരും മുന്നോട്ട് വന്നില്ല.
ഇന്ന് സ്ത്രീകൾ ടൂ വീലറും ഫോർ വീലറും ആയിട്ട് റോഡുകൾ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും അതിലെ ആരും അതിൽ ഒഴിഞ്ഞു നിൽക്കുന്നില്ല. ഓരോ സ്ത്രീയും ഒരു കാർ സ്വന്തമാക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് കൺസ്യൂമറിസം അവരെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഈ കാറുള്ള സ്ത്രീ, റോഡ് കീഴടക്കിയ സ്ത്രീ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവൾക്ക് ചെറുത്തു നിൽക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഉപാധികളും അവളുടെ നിർമ്മിതിയിൽ ഇപ്പോഴും ഇല്ല. ആ നിർമ്മിതിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി സ്ത്രീധനത്തിന്റെ പേരില് ആ വീട്ടില് അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. നമ്മള് ഈ ആധുനികതയെ പറ്റി പറയുമ്പോഴും കേരളത്തിന്റെ കേരള മോഡൽ എന്ന് പറയുമ്പോഴും പട്ടിണി കിടന്ന് ഒരു പിടി അന്നം എടുത്തു തിന്നതിന് ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെടുന്ന നാടാണ് നമ്മുടെ. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ദളിതുകളുടെയും ആദിവാസികളുടെയും ജീവിതത്തിൽ അവരുടെ ഭൂമി മുഴുവൻ പറിച്ചെടുത്തുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് അവർക്കൊരു തൊട്ട് ഭൂമിയില്ലാതെ, അവർക്ക് ഉപജീവന മാർഗമില്ലാതെ, അവർക്ക് അനുവദിക്കപ്പെട്ട ഭൂമി കൊടുക്കാതെ ഒക്കെ പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിന്റെ ആധുനികതയുടെ ഒരു മുഖച്ഛായ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ അനന്യ പോലെയുള്ള പെൺകുട്ടിയുടെ, ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ, അവര് നിയമപരമായിട്ട് വലിയ മുന്നേറ്റം തന്നെയാണ്. നിയമപരമായിട്ട് അവർക്ക് സമൂഹത്തിലെ ഒരു മുഖ്യധാരയിലേക്കുള്ള ഒരു പ്രവേശം ഉണ്ടായിട്ടുണ്ട്. രണ്ടിന്റെയും അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഘടകങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം, വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി മരിക്കുന്ന സാഹചര്യം, കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക പീഡനങ്ങളും അതിക്രമങ്ങളും, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും, ഇതൊന്നും ഒരു പുരോഗമിച്ച നാടിന്റെ ലക്ഷണം അല്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം തുടരണം. അതുപോലെ തന്നെ വളരെ ആഴത്തിൽ ഇതിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകണം.